ഇനി നമുക്ക് പറയാനുള്ളത് ഉപഭോക്താവിൻ്റെ സന്തുലിതാവസ്ഥ അഥവാ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം ആണ്. അപ്പോൾ എന്താണ് ഉപഭോക്താവിൻ്റെ സന്തുലിതാവസ്ഥ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു ഉപഭോക്താവിന് പരമാവധി സംതൃപ്തി നൽകുന്ന ബിന്ദുവിനെയാണ് ഉപഭോക്താവിൻ്റെ സന്തുലിതാവസ്ഥ എന്ന് പറയുന്നത്. എപ്പോഴും ഒരു ഉപഭോക്താവിൻ്റെ ലക്ഷ്യം എന്തായിരിക്കും? ലഭ്യമായിട്ടുള്ള വരുമാനം ഉപയോഗിച്ചുകൊണ്ട് അയാളുടെ സംതൃപ്തി പരമാവധിയാക്കുക എന്നുള്ളതായിരിക്കും ഒരു ഉപഭോക്താവിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഇവിടെ രണ്ട് ഘടകങ്ങളാണ് ഉപഭോക്താവിൻ്റെ സന്തുലിതാവസ്ഥയെ നിർണയിക്കുന്നത്. ഒന്നെന്താണ്? ഉപഭോക്താവിൻ്റെ വരുമാനം, രണ്ടാമത് അതിൽ നിന്ന് ലഭിക്കുന്ന. ഇവിടെ ഉപഭോക്താവിൻ്റെ വരുമാനം നമുക്ക് ബജറ്റ് ലൈൻ ഉപയോഗിച്ച് കാണിക്കും. അതേസമയം ഉപഭോക്താവിൻ്റെ സംതൃപ്തി നമുക്ക് നിസ്സംഗത വക്രം ഉപയോഗിച്ചും കാണിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ബജറ്റ് ലൈനിൻ്റെ ചെരിവും നിസ്സംഗത വക്രത്തിൻ്റെ ചെരിവും തുല്യമാകുന്ന ആ ബിന്ദുവിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്? ഉപഭോക്താവിൻ്റെ സന്തുലിതാവസ്ഥ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നു. ഓക്കെ, അത് നമുക്കിവിടെ എന്താണ് സൂത്രവാക്യത്തിൻ്റെ സഹായത്താൽ പരിശോധിക്കാം. ഒരു ഉപഭോക്താവിൻ്റെ വരുമാനം അല്ലെങ്കിൽ ബജറ്റ് ലൈൻ, ബജറ്റ് ലൈനിൻ്റെ ചെരിവ് നമ്മൾ കണക്കാക്കിയിട്ടുണ്ട്. എങ്ങനെയാണത്? ഇവിടെ ബജറ്റ് ലൈനിൻ്റെ സൂത്രവാക്യം മൈനസ് P1/P2 ആണ്. അപ്പോൾ ബജറ്റ് ലൈൻ്റെ ഇടത്ത് നിന്ന് വലത്തേക്ക് താഴേക്ക് ചെരിഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് തന്നെ സ്ലോപ്പ് അല്ലെങ്കിൽ ചെരിവ് എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഇനി P1 എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം, സാധനം ഒന്നിൻ്റെ വില. P2 എന്ന് പറയുന്നത് എന്താണ്? സാധനം രണ്ടിൻ്റെ വിലയാണ്. അപ്പോൾ അവിടെ വില അനുപാതമാണ് എന്ത് എന്ന് പറയുന്നത്? ബജറ്റ് ലൈനിൻ്റെ ചെരിവെന്ന് പറയുന്നു. ഇനി നിസ്സംഗത വക്രത്തിൻ്റെ ചെരിവ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഡെൽറ്റ x2/ΔX1 ആണ്. അപ്പോൾ Δx2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സാധനം രണ്ടിൻ്റെ അളവിലുണ്ടാകുന്ന വ്യത്യാസം. Δx1 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സാധനം ഒന്നിൻ്റെ അളവിലുണ്ടാകുന്ന വ്യത്യാസം. ഇത് രണ്ടും തമ്മിലുള്ള അനുപാതം, അതിനെയാണ് നമ്മൾ എന്ത് എന്ന് പറഞ്ഞത്? സീമാന്ത പ്രതിസ്ഥാപന നിരക്ക് അഥവാ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഇതെന്താണ്? ഇതെന്തിന് തുല്യമാണ്? MRSന് തുല്യമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൂടെ ഒരു കൺസ്യൂമർ ഇക്വിലിബ്രിയം അഥവാ ഉപഭോക്താവിൻ്റെ സന്തുലിതാവസ്ഥ എന്ന് പറയുന്നത് അവിടെ എന്താണ്? നിസ്സംഗത വക്രത്തിൻ്റെ ചെരിവ് ബജറ്റ് ലൈനിൻ്റെ ചെരിവിന് തുല്യമാണ്. അപ്പോൾ ഈ സൂത്രവാക്യം നമുക്ക് ഇങ്ങനെ എഴുതാം. എന്താണ്? Δx2/Δx1 അത് തന്നെയാണ് എന്ത് എന്ന് പറയുന്നത്? MRS, മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ അഥവാ സീമാന്ത പ്രതിസ്ഥാപന നിരക്ക്. അതെന്തിന് തുല്യമാണ്? മൈനസ് P1/P2. അപ്പോൾ എന്താണ്? ഒരു ഉപഭോക്താവിൻ്റെ സന്തുലിതാവസ്ഥ കാണിക്കുന്ന സൂത്രവാക്യമാണ് എന്ത് എന്ന് പറയുന്നത്? Δx2/Δx1 that is equal to മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഓർ MRS that also equal to -P1/P2. ഓക്കെ, അപ്പോൾ ഈ സൂത്രവാക്യമാണ് എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നത്? ഒരു ഉപഭോക്താവിൻ്റെ സന്തുലിതാവസ്ഥയെ. ഇനി ഇത് നമുക്ക് ഒരു ഡയഗ്രത്തിൻ്റെ സഹായത്താൽ ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ ഈ ഡയഗ്രത്തിൽ നമ്മൾ എക്സ് അക്ഷത്തിൽ സാധനം ഒന്നും വൈ അക്ഷത്തിൽ സാധനം രണ്ടുമാണ് കാണിക്കുന്നത്. ഇനി നമുക്കിവിടെ ഒരു ബജറ്റ് ലൈന് വരക്കാം. ഇവിടെ BL ആണ് ബജറ്റ് ലൈൻ. ഓക്കെ, ബജറ്റ് ലൈനിൻ്റെ സ്വഭാവമൊക്കെ നമുക്കറിയാം, ഇടത്ത് നിന്ന് വലത്തേക്ക് താഴേക്ക് ചെരിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് നിസ്സംഗത വക്രങ്ങൾ വരക്കാം.
IC1, IC2, IC3. Idendana, nisangada, vakrangala. Ne avem cu 3 pointurile avute markia. A, B, C. Ude, namukku manasilakkanam endana, allekil edu point aanu upabhoktavinte santulitha bindu ennu. Ibbide namukku C ennulla point nammal parishodichal. Ibbide upabhoktavinte C ennu parayunna pointil ethicheran kazhiyilla. Endukondu kazhiyilla? Ibbide endana? Budget line aanu ayalude varumanam kaanikkunnathu. Aa paridhi vareyulla bundil mathrame aarkku therinjedukkan kazhiyu upabhoktavine Pine A ennu parayunna point il upabhoktavine therinjedukkam. Pashche ivide ee varumanam upayogichu kondu ee kuranja santhrupti namukkarya thaazhe ella nisangada vakram endanu kuranja santhruptiyeyanu prathinidhikarikkunnathu. Appo ithrayum varumanam kayyilullappo A ennu parayunna point therinjedutthu kuranja santhrupti nedan aaru thaalparyappedilla upabhoktavu thaalparyappedilla. Pine ഈ വരുമാനം ഉപയോഗിച്ച് കൊണ്ട് പരമാവധി ഉപഭോക്താവിനെ എത്തിച്ചേരാൻ കഴിയുന്ന നിസ്സംഗത വക്രം ഏതാണ് IC2 ആണ്. അപ്പോൾ ഈ പോയിന്റ് ആണ് ഉപഭോക്താവ് തിരഞ്ഞെടുക്കുന്നത്. ഈ പോയിന്റ് ആണ് എന്ത് എന്ന് പറയുന്നത് ഉപഭോക്താവിന്റെ സന്തുലിത ബിന്ദു. എന്തുകൊണ്ടാണ് ഇവിടെ നിസ്സംഗത വക്രത്തിന്റെ ഈ ചരിവും ബജറ്റ് ലൈനിന്റെ ചരിവും തുല്യം ആകുന്നത്. ഓക്കേ ഇവിടെ സപ്പോസ് അയാള് തിരഞ്ഞെടുക്കുന്ന ബണ്ടിൽ എന്താണെന്ന് കരുതുക X1 സ്റ്റാർ X2 സ്റ്റാർ ആണെങ്കിൽ അയാൾക്ക് പരമാവധി സംതൃപ്തി നൽകുന്ന ബണ്ടിൽ ഏതാണ് X1 സ്റ്റാർ X2 സ്റ്റാർ ആണ് B എന്ന് പറയുന്ന ബിന്ദുവാണ് അയാൾക്ക് പരമാവധി സംതൃപ്തി നൽകുന്ന ബിന്ദു ഈ വരുമാനം ഉപയോഗിച്ചുകൊണ്ട് അതുകൊണ്ട് എന്ത് ഈ B എന്ന് പറയുന്ന ബിന്ദുവിനെ നമ്മൾ എന്ത് എന്ന് പറയുന്നു ഉപഭോക്താവിന്റെ സന്തുലിത അവസ്ഥ അഥവാ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ കണ്ടീഷൻ എന്താണ് ബജറ്റ് ലൈനിന്റെ ചരിവും നിസ്സംഗത വക്രത്തിന്റെ ചരിവും തുല്യമാണ്. ഇവിടെ എന്താണ് ഡെൽറ്റ X2 / ഡെൽറ്റ X1 എന്തിനു തുല്യമായിരിക്കും മൈനസ് P1 / P2നെ അല്ലെങ്കിൽ എന്താണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷന് ഇവിടെ ബജറ്റ് ലൈനിന്റെ ചരിവ് തുല്യമായിരിക്കും. ഓക്കെ. Prea nu, prea nu.